ഹലോ ഫ്രണ്ട്സ്, പോപ്പീസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ ക്രിസ്മസ് എപ്പിസോഡാണിത്. നമ്മളിന്ന് വളരെ വ്യത്യസ്തമായൊരു യാത്ര നടത്താൻ വേണ്ടി പോവുകയാണ്. ആലപ്പുഴ തൊട്ട് അത്തങ്കൽ പള്ളി വരെ തീരദേശ റോഡിലൂടെ ഒരുപാട് 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 പള്ളികൾ സ്ഥിതി ചെയ്യുന്ന തീരദേശ റോഡിലൂടെ നമ്മൾ അത്തങ്കൽ പള്ളിയിലേക്ക് പോവുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് ഒരുപാട് പള്ളികളുണ്ട്. നമുക്ക് എല്ലാം കാണാം, എല്ലാ കാഴ്ചയും കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ നമ്മുടെ പോപ്പീസ് വീടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. നമ്മളപ്പോൾ നമ്മുടെ ബൈക്കെടുത്ത് നേരെ തീരദേശ റോഡ് പിടിച്ചിട്ടുണ്ട്. ഇനി ആദ്യത്തെ പള്ളി വരുന്നത് പൂങ്കാവ് പള്ളിയാണ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആലപ്പുഴ തൊട്ട് അർത്തങ്കര വരെയുള്ള തീരദേശ റൂട്ടിലെ ആദ്യത്തെ പള്ളി എത്തിയിട്ടുണ്ട്, പൂങ്കാവ് പള്ളി. അത്യാവശ്യം വലിപ്പമുള്ളൊരു പള്ളിയാണ്. പള്ളിയോട് ചേർന്നതിനെ സെമിത്തേരിയുണ്ട്. ഇവിടെ ഒരുപാട് തോരണങ്ങളും നക്ഷത്രങ്ങളൊക്കെ ഉണ്ട്. പൂങ്കാവ് പള്ളി വളരെ പ്രസിദ്ധമായൊരു പള്ളിയാണ്. നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 23-ാം തീയതിയാണ്. ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളൊക്കെ എല്ലാ പള്ളികളിലും നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കപ്പം അടുത്ത പള്ളിയിലേക്ക് പോകാം. നമ്മളിന്ന് പരിചയപ്പെടുത്തുക ഈ ഒറ്റ റൂട്ടിലുള്ള പള്ളികൾ മാത്രമാണ്. അപ്പോൾ ഇത് അടുത്തൊരു പള്ളി ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പുത്തൻ പുതിയ പള്ളിയാണ്, പണി തിരക്കിട്ട് പണിതുകൊണ്ടിരിക്കുകയാണ്. ഈ പള്ളിയുടെ പേരൊന്നും ഇവിടെ എഴുതി വെച്ചിട്ടില്ല, പണി തീർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ആലപ്പുഴ അർത്തങ്കൽ റൂട്ടിലുള്ള അടുത്ത പള്ളി എടുത്തിട്ടുണ്ട്. തിരുച്ചിറായ ചർച്ചാണിത്. ഈ പള്ളി വളരെ അടിപൊളിയായിട്ട് പെയിൻ്റൊക്കെ അടിച്ച് നല്ല പുതുപുത്തം പോലെ ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഒരുപാട് സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഇതെല്ലാം കത്തിച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇവിടെ ഒരു സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട്. നമുക്കപ്പം വീണ്ടും മുന്നോട്ട് പോവാം. അർത്തുങ്കൽ തീരദേശ റോഡിലെ അടുത്ത പള്ളി എത്തിയിട്ടുണ്ട്. ഇവിടെ കുർബാനയൊക്കെ നടക്കുന്നുണ്ട്. സെൻറ്റ് മൈക്കിൾ ഫെറോന ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര്. നല്ല രസമുള്ളൊരു പള്ളിയാണ്, കുറച്ച് വഴക്കൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. നമ്മളിപ്പം വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പള്ളി തേടി. നമ്മളിപ്പോൾ അടുത്ത പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് പണിതേക്കുന്ന ഒരു പള്ളിയാണ്. സെൻറ്റ് വിൻസെൻറ്റ് പള്ളോട്ടി ദേവാലയം എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെ ഒരുപാട് സ്റ്റാറൊക്കെ ഇട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അടുത്ത് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടിരിക്കുന്ന ഒരു പള്ളിയാണ്. വലിയൊരു ആർച്ചൊക്കെ ഉണ്ട്. തിരുക്കുടുംബ ദേവാലയം പൊള്ളൈത്തൈ. ഈ വഴിയുടെ ഈ പേര് നല്ലതായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് അതിലൊന്നും പള്ളി ഇങ്ങനെ കാണാനായിട്ട്. ഇത്രയും പള്ളികൾ നിറഞ്ഞ വേറൊരു റൂട്ടിലൂടെ ഞാൻ ഇന്നേവരെ ട്രാവൽ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയത്. ഈ ഒരു 10-15 കിലോമീറ്ററിനുള്ളിൽ ഒരുപാട് ഒരുപാട് പള്ളികളുണ്ട്. അതും നല്ല വലിപ്പമുള്ള പള്ളികൾ. ഇതും നല്ല രസമുള്ളൊരു പള്ളിയാണ്, അത്യാവശ്യം വലിപ്പമുള്ളൊരു പള്ളിയാണ്. ഇവിടെ സ്റ്റാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളപ്പം വീണ്ടും യാത്ര തുടരുകയാണ് അടുത്ത പള്ളി തേടി. നമ്മളിപ്പോൾ അടുത്ത പള്ളിയിലെത്തിയിട്ടുണ്ട്. സെൻറ്റ് അഗസ്റ്റിൻസ് റോമൻ കാത്തലിക് ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇനി കൊടിമരമൊക്കെ ഉള്ള അടിപൊളിയൊരു പള്ളിയാണിതും. ആലപ്പുഴ ജില്ലയിലെ പള്ളികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ അതേ നിരപ്പത്ത് തന്നെയാകും പള്ളി ഉണ്ടാവുക. മറ്റ് ജില്ലകളിലൊക്കെ കുന്നിൻ്റെ മുകളിലൊക്കെയാണ് പള്ളി കൂടുതലായിട്ടും കാണുക. കുറേയധികം സ്റ്റെപ്പൊക്കെ കയറി ചെന്നായിരിക്കും നമ്മൾ പള്ളിയിൽ എത്തുക. ഇവിടെ അങ്ങനൊന്നുമല്ല, റോഡിൻ്റെ അതേ നിരപ്പത്ത് തന്നെയാണ് പള്ളി. താരതമ്യേന വളരെ ചെറിയൊരു പള്ളിയാണ്. ഇതിൻ്റെ പേരെന്താണെന്നറിയത്തില്ല, ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല.
അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പള്ളികൾ തേടി. നമ്മളിപ്പോൾ അടുത്ത പള്ളിയിലെത്തിയിട്ടുണ്ട്. സെൻറ്റ് ജോസഫ് ചർച്ച് എന്നാണ് ഇതിൻ്റെ പേര്. നല്ല വലിപ്പമുള്ള പള്ളിയാണ്. ഇവിടെ ഫ്രണ്ടിൽ കൊടിമരമൊക്കെ ഉണ്ട്. നമ്മൾ വീണ്ടും വീണ്ടും മുന്നോട്ട് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെയും അധികം നിൽക്കാൻ സമയമില്ല. അപ്പോൾ നമ്മുടെ അടുത്ത പള്ളിയിലെത്തിയിട്ടുണ്ട്. സെൻറ്റ് ആൻ്റണീസ് ചർച്ചാണ് ഇത്. ഇത് നല്ല രസമുള്ള രീതിയിലുള്ള ഒരു പള്ളിയാണ്. കുറേ സ്റ്റാറൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ സെറ്റാക്കിയിട്ടിട്ടുണ്ട്. രാത്രി നല്ല ഭംഗിയായിരിക്കും. എണ്ണിയാലും എണ്ണിയാലും തീരാത്തത്ര പള്ളിയുണ്ട് ഈ റൂട്ടിൽ. ഒരു രക്ഷയില്ല. മറ്റൊരു ചെറിയ പള്ളിയിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം പഴക്കമുള്ള പള്ളിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇനി നമ്മൾ എത്തുക നമ്മളെ അവസാന പോയിൻ്റായ അർത്തങ്കൽ അർത്തങ്കൽ പള്ളിയിലേക്കാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ അർത്തങ്കൽ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഒരുപാടൊരുപാട് ആളുകൾ വരുന്ന ഒരുപാട് പ്രസിദ്ധമായ വളരെ പ്രസിദ്ധമായ അർത്തങ്കൽ പള്ളി. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് അർത്തങ്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. 1584 ഇത് പണി കഴിപ്പിച്ചത്. നമ്മളിപ്പോൾ കാണുന്ന ഈ മുന്നിലുള്ള പള്ളിയല്ല, ഇതിന് പിന്നിൽ ഉള്ളൊരു പള്ളിയാണ് 1584 പണി കഴിപ്പിച്ചത്. ഇതിപ്പോൾ പുതിയതായിട്ട് പണിത പുതിയ പള്ളിയാണ് ഈ ഫ്രണ്ടിലുള്ളത്. കടലിനോട് ചേർന്നുള്ള അർത്തങ്കൽ എന്ന ഗ്രാമത്തിലാണ് അർത്തങ്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത്. എല്ലാ മതങ്ങളിലുമുള്ള ആളുകൾ വരികയും വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പള്ളിയാണിത്. ഈ ദേവാലയ പരിസരത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി ഇങ്ങനെ ഒരു ഫീലാവുന്നുണ്ട് നമുക്ക്. വളരെ നല്ല രീതിയിൽ ഇങ്ങനെ വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഈ പള്ളി. സെൻറ്റ് ആൻഡ്രൂസ് ബസലിക്ക എന്നാണ് അർത്തങ്കൽ പള്ളിയുടെ പേര്. ഈ ഭാഗത്താണ് പള്ളിയുടെ ഓഫീസും കാര്യങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരുപാടൊരുപാട് കാഴ്ചകൾ എല്ലായിടത്തുമായിട്ട് ഇങ്ങനെ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുതിയ അർത്തങ്കൽ പള്ളിയുടെ പുറകുവശം. അതുപോലെ തന്നെ ഈ തൊട്ടുപുറകെ കാണുന്ന ഈ പള്ളിയാണ് 1584 നിർമ്മിച്ച പഴയ പള്ളി. ഇതിവിടെ പഴയ പ്രൗഢിയോട് തന്നെ ഇങ്ങനെ നിലകൊള്ളുന്നു. ആയിരത്തി 1910 പണി തുടങ്ങി 1964 പണി പൂർത്തീകരിച്ചതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പുതിയ പള്ളി. പോർച്ചുഗീസ് മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വളരെയധികം ഭംഗിയുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്ത് കുർബാനയും കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ൂ
ഇവിടെ ഒരുപാട് നല്ല ചെടികളും പൂക്കളും ഒക്കെ ഇങ്ങനെ നല്ല രസമുള്ള രീതിയിൽ പിടിപ്പിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. പള്ളിക്ക് ചുറ്റും ഒരുപാട് നിശ്ചല ദൃശ്യങ്ങൾ ഇങ്ങനെ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള ഇവിടെ ഒരു കപ്പലിൻ്റെ മാതൃക ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. കൽത്തൂണാൽ ബന്ധിക്കപ്പെട്ട് ചാട്ടവാറിൻ്റെ അടിയേക്കുന്ന യേശുനാഥൻ്റെ രൂപമാണിത്. യേശുദേവനെ മുൾക്കിരീടം അണിയിക്കുന്ന ദൃശ്യമാണിത്. നല്ല രസമുള്ള രീതിയിലാണിതിങ്ങനെ ഇവിടെ ഇങ്ങനെ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. യേശുദേവൻ കുരിശ് ചുമക്കുന്ന ദൃശ്യമാണിത്. പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായ യേശുദേവന്റെ കുരിശുമരണത്തിന്റെ ദൃശ്യമാണിത്. യേശുദേവൻ ഉയർത്തെണീക്കുന്നതിൻ്റെ ദൃശ്യമാണിത്. ഞങ്ങളെ
ദേശദേവന്റെ സ്വർഗാരോഹണം ഇത് പരിശുദ്ധാത്മാവിന്റെ ആഗമനമാണ്. ഈ ദൃശ്യം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോഹണമാണ്. അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ.